എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. ഇന്നത്തേത് ഒരു കുഞ്ഞു വ്ളോഗാണ്, ഓണം സ്പെഷ്യൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ദുബായിൽ എങ്ങനെയാണ് ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓണത്തിനിടെ എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു, അപ്പൊ നമുക്ക് അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഓണത്തിന്റെ തലേ ദിവസം രാത്രി ഓണസദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെറിയ രീതിയിൽ, ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലാണ് ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കിയത്. റെസിപ്പീസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം നമുക്കിപ്പോൾ എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒത്തിരി ഒത്തിരി പേര് നമുക്കത് ഷെയർ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ പലരുടെയും വീഡിയോസ് കണ്ടിട്ടാണ് സദ്യ തന്നെ ഉണ്ടാക്കിയത് തന്നെ. ഇത് പാലട പായസമാണ്, പാലട പായസം ഉണ്ടാക്കിയത് ഡിന്നിയാണ്. നിങ്ങൾ ആരും കാണാത്ത കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങള് കുപ്പൂസ് കഴിക്കാൻ, കുപ്പൂസ് സദ്യയെ പറ്റി എപ്പോഴും ഈ ചോറ് കഴിക്കുന്ന ആൾക്കാരല്ലേ, ചോറ് നിങ്ങൾ ജനിച്ച പോലെ ചോറ് കഴിക്കും. ഞാൻ ഇവിടെ ജനിച്ചതാ, അപ്പൊ എനിക്ക് കുപ്പൂസ് ആണ് ഇഷ്ടം. അതാണ് കുപ്പൂസ് സദ്യ, ഇതിന്റെ പേരാണ് കുപ്പൂസ് സദ്യ. ഞങ്ങൾ മാത്രമായിട്ട് ഇന്ന് 2019 ഓണത്തിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സദ്യ കുപ്പൂസ് സദ്യ. എന്താണ് അഭിപ്രായം കുപ്പൂസ് സദ്യനെ പറ്റി? കഴിക്കട്ടെ ആദ്യം. ഓക്കെ, അടിപൊളി. ആ ആ.